ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക രൂപീകരണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ UDF നേതൃത്വം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തതയില്ലാത്ത ചർച്ചകളിലൂടെയാണ് നീങ്ങുന്നത്. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ റാന്നിയിലോ തിരുവല്ലയിലോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സീറ്റ് ലഭിക്കും. ഇരു മണ്ഡലത്തിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനു വേണ്ടി നിലവിൽ പത്തനംതിട്ട ജില്ലാ UDF ചെയർമാനായ വിക്ടർ ടി തോമസിനായുള്ള സാധ്യതകളാണ് കൂടുതൽ. 13 വയസ്സിൽ KSEയിലൂടെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായ വിക്ടറിന് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കേറെ പരിചിതനായ വിക്ടറിനെ വീണ്ടും മത്സരരംഗത്തിറക്കുകയും മുൻതവണകളിൽ പരാജയത്തിന് കാരണമായ കാലുവാരൽ ഒഴിവാക്കുകയും ചെയ്താൽ ഈ ജനകീയ നേതാവിന് വിജയമുറപ്പാണ്. എന്നാൽ മുൻ വർഷങ്ങളിലെ പരാജയ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മറ്റു പലരെയും രംഗത്തിറക്കുവാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. മുൻ MLA ജോസഫ് എം പുതുശ്ശേരിക്കും മാർത്തോമാ സഭ ആത്മായ ട്രസ്റ്റിയായിരുന്ന വർഗീസ് മാമനും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുവാനുള്ള മത്സരത്തിലാണ്. സീറ്റ് ചർച്ചകൾ ശക്തമായതോടെ വിക്ടർ ടി തോമസിനെ ഒതുക്കുവാനുള്ള തരികിടകൾ ഒപ്പിക്കുകയാണ് എതിർകക്ഷികൾ. ഇത്തരത്തിൽ എതിർകക്ഷികൾ പരുക്കൾ നീക്കുന്നുണ്ടെങ്കിൽ അവർ ഭയപ്പെടുന്ന ശക്തനായ ഒരു നേതാവ് തന്നെയാണ് വിക്ടർ ടി തോമസ്. തിരുവല്ലയിലെ UDF സീറ്റ് കേരള കോൺഗ്രസിനുള്ളതാണെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ധാരണ പ്രകാരം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിക്ടറിനാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കത്ത് വിക്ടർ ടി തോമസ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. നിരവധി കാർഷിക സാമൂഹിക മേഖലകളിൽ ഇടപെടുവാനും ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുവാനും മുൻകൈയെടുത്ത വ്യക്തിയാണ് വിക്ടർ. അതുകൊണ്ട് തന്നെ തിരുവല്ലയിലെയും റാന്നിയിലെയും ജനങ്ങൾക്ക് വിക്ടറിന്റെ മുഖം സുപരിചിതമാണ്. അതിനാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഏതു മണ്ഡലത്തിൽ UDF സീറ്റ് നൽകിയാലും അവിടെ കാലുവാരൽ വീണ്ടും ആവർത്തിച്ചില്ല എങ്കിൽ വിക്ടറിന് വിജയം ഉറപ്പാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിൽ വിഭജിക്കപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും UDFന് സീറ്റുകൾ നഷ്ടമാകുന്നതിനാണ് വഴിതെളിക്കുക. പത്തനംതിട്ട ജില്ലയിലെ UDF വിജയങ്ങൾക്ക് കഴിഞ്ഞ 2 ദശാബ്ദത്തിലധികമായി ചുക്കാൻ പിടിക്കുന്ന ആൾ എന്ന നിലയിൽ വിക്ടർ ടി തോമസിനെ പിണക്കുന്നത് UDFന്റെ ഉന്മൂലനാശത്തിന് കാരണമാകും. അതിനാൽ പത്തനംതിട്ട ജില്ലയിലെ UDF നേതൃത്വം എല്ലാ കക്ഷികളെയും ഒരുമിപ്പിച്ചു നിർത്തി ജനങ്ങൾക്കേറെ സുപരിചിതനായ സ്ഥാനാർത്ഥി ആരാണെന്ന് മനസ്സിലാക്കി കാലുവാരലിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി UDFനായി ഉചിതനായ ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുക.